ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഗോള എം എസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ന് പനാമയിലെത്തും. ഇസ്രയേലിന്റെയും പാലസ്തീനയുടെയും ക്രൈസ്തവർക്ക് പിന്തുണയുമായി വിശ്വനാട്ടിലെത്തിയ ബെത്രാൻ സംഘം. ഭാരതത്തിലെ ലത്തീൻ സഭയ്ക്ക് പുതിയ നേതൃത്വം നിര. സീറോ മലബാർ സഭയിലെ അച്ചടക്കം പുനഃസ്ഥാപിക്കാൻ സിനഡ് നടപടികൾ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സീറോ മലബാർ സഭ 1.13 കോടി രൂപ കൂടി നൽകി. വാർത്തകൾ വിശദമായി. ആഗോള യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ ഫ്രാൻസിസ് മാർപാപ്പ ഇന്ന് പനാമയിലെത്തും. മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിൽ 2019 ജനുവരി 22 മുതൽ 27 വരെ തീയതികളിൽ അരങ്ങേറുന്ന ആഗോള യുവജനോത്സവത്തിൽ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി 200,000-ത്തിലധികം വരുന്ന യുവജനങ്ങൾക്കൊപ്പം 5 ദിവസങ്ങൾ ഫ്രാൻസിസ് മാർപാപ്പ ചിലവഴിക്കും. ലോക യുവജനോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മവും പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുടെ തടവറ സന്ദർശനവും രാഷ്ട്രമത നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയും ഫ്രാൻസിസ് മാർപാപ്പയുടെ സന്ദർശനത്തിന്റെ ഭാഗമാകും. ഇസ്രയേലിലെയും പാലസ്തീനയിലെയും ക്രൈസ്തവ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വനാട്ടിലെത്തിയ മെത്രാൻ സംഘം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ മറന്നിട്ടില്ല എന്ന ഇസ്രയേലിലെയും പാലസ്തീനിലെയും ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 20 വർഷങ്ങളായി ഹോളി ലാൻഡ് കോ ഓർഡിനേഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മെത്രാൻ സംഘം വിശ്വനാട് സന്ദർശിച്ചു വരുന്നുണ്ട്. 2019 ജനുവരി 11 മുതൽ 17 വരെയാണ് ക്രിസ്ത്യൻസ് ഇൻ ഇസ്രായേൽ വെല്ലുവിളികളും അവസരങ്ങളും എന്ന പ്രമേയത്തിന് കീഴിൽ ഇസ്രായേലിലെയും പാലസ്തീനിലെയും ക്രൈസ്തവ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വനാട്ടിൽ മെത്രാൻ സംഘം സന്ദർശനം നടത്തിയത്. വിശ്വനാട്ടിൽ സന്ദർശനം നടത്തിയ മെത്രാൻ സംഘം ഇടവക ദേവാലയങ്ങളും ക്രൈസ്തവ വിദ്യാലയങ്ങളും ആശുപത്രികളും സന്ദർശിച്ചു. ഭാരതത്തിലെ ലത്തീൻ സഭയ്ക്ക് പുതിയ നേതൃത്വം നിര. 132 രൂപതകളും 189 മെത്രാന്മാരുമായി പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ളതും ലോകത്ത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ ഭാരതത്തിലെ ലത്തീൻ സഭയ്ക്ക് പുതിയ ഭാരവാഹികൾ. ജനുവരി 8-ാം തീയതി ചൊവ്വാഴ്ച തമിഴ്നാട്ടിലെ മഹാബലിപുരത്തുള്ള ജോസ് സെന്ററിൽ ആരംഭിച്ച ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരുടെ 31-ാമത് സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് ഗോവ ഡമാൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി CCPIയുടെ പുതിയ പ്രസിഡന്റായും ചൈന മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമി വൈസ് പ്രസിഡന്റായും ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. സീറോ മലബാർ സഭയിൽ അച്ചടക്കം പുനഃസ്ഥാപിക്കാൻ സഭ നടപടികൾ സ്വീകരിച്ചു. സിനഡിൽ സംബന്ധിച്ച 55 മെത്രാന്മാരും കൂടി ആലോചിച്ചാണ് പുതിയ തീരുമാനങ്ങൾ രൂപീകരിച്ചത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്റെ സഹശുശ്രൂഷകരായ മെത്രാപ്പൊലിത്തമാർക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും തന്നെ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനത്തിനും എഴുതിയ സർക്കുലറിലാണ് ഇത് സംബന്ധിച്ച നടപടികൾ വിശദീകരിച്ചിരിക്കുന്നത്. സഭയിൽ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകണമെന്നും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ മാതൃകപരമായ ശിക്ഷാ നടപടികൾ നിയമാനുസൃതം സ്വീകരിക്കണമെന്നും സിനഡ് ബന്ധപ്പെട്ട രൂപതദ്ദേശന്മാർക്കും സന്യാസ സമൂഹ അധികാരികൾക്കും നിർദ്ദേശം നൽകി. അനുദിനമെന്നോണം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഓൺലൈൻ പത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരെയും സഭാവിരുദ്ധമായ ചില നാമമാത്രമായ സംഘടനകൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ സിനഡ് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സീറോ മലബാർ സഭ 1.13 കോടി രൂപ കൂടി നൽകും. കേരളം നേരിട്ട അതിരൂക്ഷമായ പ്രളയക്കെടുതിയിൽ സർവ്വതും നഷ്ടമായവരുടെ പുനരധിവാസത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.13 കോടി രൂപ കൂടി സീറോ മലബാർ സഭ സംഭാവനയായി നൽകും. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടന്ന മെത്രാന്മാരുടെ സിനഡിലാണ് ഇതേ സംബന്ധിച്ച നിലപാട് സ്വീകരിച്ചത്. സിനഡിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം സഭയിലെ വിവിധ രൂപതകളും സന്യാസ സമൂഹങ്ങളും ചേർന്ന് 188 കോടിയിൽ പരം രൂപ സമാഹരിച്ചുവെന്ന് വ്യക്തമാക്കി. പ്രളയക്കെടുതി നേരിട്ട വിവിധ പ്രദേശങ്ങളിൽ ഏറ്റവും അർഹരായവർക്ക് ജാതിഭേദമന്യേ ഈ തുക ലഭ്യമാക്കിയതിനെ സിനഡ് അഭിനന്ദിച്ചു. സഭാസമ്മതമായ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി www.kavalkobram.org എന്ന ന്യൂസ് പോർട്ടൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.